Hello, Assalamu alaikum. Welcome back to Afsana's world. Appo innu njan vannittullathu oru rainbow cake inde theme cheedittulla nammal sadharana black forest cake aanu. Appo nammude Lamigton de recipe njan kazhinja divasam upload cheyittundirunnu. Adu pole gold color aayittulla nammal fondant decorations okke engane cheyyam nalla fondant le simple cheyyam nokka kaanichittundirunnu. Appo adinte recipe okke thaa description le kodukkam. Adokke onnu kaanathavar undenga onnu check cheyya. ഇതാണ് നമ്മളുടെ ഇതൊക്കെ ഒരു ദിവസം ചെയ്ത വർക്കായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു തീം നമ്മൾ എങ്ങനെ ചെയ്തു എന്നുള്ളതും അതിന് യൂസ് ചെയ്ത ടൂൾസും ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഗോൾഡ് ഫോണ്ടൻ്റ് കാണിക്കും ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി കാണിക്കാത്തവരുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതേ കാണാം ഇൻഷാല്ലാ അപ്പോൾ നമുക്കൊരു 4 kg കേക്കാണ് വേണ്ടത് അപ്പോൾ ചെറിയ എക്സസൈസ് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ ബാറ്റർ തിക്കായി പോയി എന്ന് തോന്നണ്ട എന്ന് കരുതിയിട്ട് കൂടിയാലും കുഴപ്പമില്ല ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് തോന്നിയിട്ട് 2 eggs ചെറുത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ 4 × 4 എത്ര അപ്പോൾ ഒരു 16 eggs അതുപോലെ തന്നെ ഒരു 2 എണ്ണം എക്സ്ട്രാ ഒരു ചെറുത് 2 എണ്ണം എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ഞാൻ എങ്ങാനും കാരണം ഓൾ സൈസ് ഒരുവിധം ചെറുതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് 2 എണ്ണം എക്സ്ട്രാ എടുത്തത് ഒരുവിധം കുഴപ്പമില്ലാത്തതാണെങ്കിൽ നമുക്ക് 16 എണ്ണം തന്നെ മതി പിന്നെ വാനില എസൻസ് 4 teaspoon 4 pinch സോൾട്ട് ഒക്കെ ഇട്ടാണ് ഇപ്പോൾ പഞ്ചസാര 3/4 കപ്പ് തന്നെയാണ് ഇടാറുള്ളൂ അപ്പോൾ 3/4 കപ്പ് വീതം 4 times ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി റഫി ആയിട്ട് വരണ വരെ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആ നേരം കൊണ്ട് നമുക്കിവിടെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ 4 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണല്ലോ അപ്പോൾ 1/2 കപ്പ് വീതമാണ് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യുക അപ്പോൾ 1 cup നമുക്ക് വേണ്ടത് അപ്പോൾ 1/2 കപ്പ് ഈ ഡാർക്ക് കൊക്കോ പൗഡർ ആയതുകൊണ്ട് നമുക്ക് 1/2 കപ്പ് നിറച്ച് ഇടണം എന്നില്ല ഭയങ്കരമായിട്ട് കൊക്കോ ടേസ്റ്റ് കൂടുതലായിട്ട് ഒരു ഇത് പറയാറുണ്ട് അപ്പോൾ നമുക്ക് 1/2 കപ്പിൽ നിന്ന് കുറച്ച് കുറച്ചിട്ട് എടുത്താൽ മതി ഇങ്ങനെ ഡാർക്ക് കൊക്കോ പൗഡർ ആകുമ്പോൾ കേട്ടോ ഞാൻ എടുക്കാറ് പ്രൈം കൊക്കോ കമ്പനിയുടെ ഒരു ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുക്കാറ് ഇപ്പോൾ പകരം വേറൊരു കമ്പനിയുടെ പേര് എനിക്ക് ഓർക്കണില്ല ലൂസ് മേടിക്കണ കാരണം പ്രൈം നല്ല കമ്പനിയാണ് അപ്പോൾ അത് മേടിച്ചാൽ മതി അപ്പോൾ അതിൽക്ക് ആദ്യം 1 cup കൊക്കോ പൗഡറും ബാക്കി 3 cup മൈദയും അതുപോലെ 4 teaspoon ബേക്കിംഗ് സോഡ സോറി ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ഒരു 1/2 teaspoonോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് കേട്ടോ 1/2 teaspoonൊന്നുമില്ല ഒരു ടീസ്പൂണൊക്കെ മതിയാവും ബേക്കിംഗ് സോഡ വളരെ കുറവാണ് സോഡ അധികം എടുക്കാറില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ സ്ഥിരം വ്യൂവേഴ്സിനറിയാം സോഡ വളരെ കുറച്ചെടുത്താൽ മതി ഒരു സ്മെല്ല് ഒക്കെ വരാൻ ചാൻസ് കൂടും അപ്പോൾ അതേ നമ്മളുടെ ടിൻ സൈസ് എന്ന് വെച്ചാൽ 9 അതുപോലെ 7 പിന്നെ 5 അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ 9 7 5 അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് പൊക്കി വെച്ചിട്ട് നമ്മളെ ടിൻ സൈഡിൽ നമ്മളെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് ഒരു എന്താ പറയുക 1/2 cup നിറച്ചെടുത്തിട്ടില്ല 1 kg എടുക്കാറില്ല അപ്പം അതേപോലെ ഒരു 4 times ഞാൻ എടുത്തൊഴിച്ചിട്ടുണ്ട് ഒരു 3/4 cup ഉണ്ടാവുള്ളൂ ഓയിലെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അപ്പോൾ നമ്മളുടെ ബാറ്റർ അരിച്ചു വെച്ച നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിൽ ഇട്ട് പോവില്ല എന്ന് മനസ്സിലായപ്പോൾ 2 പാത്രത്തിലൊക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത് ഞാൻ നമ്മളുടെ കേക്ക് വർക്ക് ഇപ്പോൾ നാളെയാണെങ്കിൽ അല്ല മറ്റന്നാളാണെങ്കിൽ ഇന്ന് ഞാൻ സ്പോഞ്ചസ് ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേറെ ഓർഡേഴ്സുകൾ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ ടെൻഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചെന്ന് മാത്രം അപ്പോൾ അതെ നമ്മളുടെ സ്പോഞ്ചൊക്കെ റെഡി ആവാൻ പോവാണ് അപ്പോൾ ഞാൻ നമ്മളുടെ കിച്ചൺ വർക്ക് കഴിഞ്ഞ് കെടുക്കാൻ പോണതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഞാൻ ചെയ്തു വെച്ച് പോയതാട്ടോ അപ്പോൾ അതവിടെ ഇരുന്നോളോ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് പോയി കിടന്നിക്കാം നാളെ നേരത്തോടെ നമുക്ക് ഒരുപാട് ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെ ഹൈറ്റിലൊക്കെ വന്നേ പൊന്തി വന്നിട്ടുണ്ട് കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം തന്നെ പിറ്റേ ദിവസം കാലത്തെ വീണ്ടും ബാറ്റർ അടിച്ചിട്ടുണ്ട് കാരണം എനിക്ക് വേറെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്പോഞ്ചാണ് ആ കണ്ടത് അപ്പോൾ നമുക്ക് കുറച്ച് ഫോണ്ടൻ്റ് ഡെക്കറേഷൻ നമ്മൾ ഉച്ചക്കത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തോടെ ഞാൻ ഫോണ്ടൻ്റ് വർക്കിനും കാര്യങ്ങളൊക്കെ വേണ്ടി ഇരിക്കുകയാണ് പിറ്റേ ദിവസം 10:30 നമുക്ക് ഈ ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട് കപ്പ് കേക്ക് ഡോണറ്റ് പോപ്സ് അതുപോലെ ലാമിങ്ടൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് ആ നേരത്തോടെ ആവില്ല അതുപോലെ തന്നെ വേറെ ഒരു 7:30 കാലത്തെ 7:30 തന്നെ നമുക്ക് കൊടുക്കാനുള്ള ഒരു 2 kg
ബാഞ്ചോ കേക്കിനും ഡെക്കറേഷനും ഫോണ്ടൻ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.5 മണിക്ക് അതും കൊടുക്കണം. അപ്പം എല്ലാം കൂടെ ആയിട്ട് നല്ല ഹറിബറി ആയ സമയമാണ്. അതിനിടയിൽ എനിക്കൊരു 4 ട്രേ, അതായത് ഒരു 4 ലിറ്റർ പുഡിങ്ങും കൂടെ ഓർഡർ വന്നു. അത് 7.5 മണിക്ക്, വൈകുന്നേരം 7.5 മണിക്കാണ് അത് വന്നത്. അപ്പം അതും ചെയ്തു. എല്ലാം കൂടെ ആയിട്ട് നല്ല ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ റെയിൻബോക്ക് വേണ്ടിയിട്ട് സെറ്റാക്കാൻ വേണ്ടി ഇത് ഒരു പെൻ വെച്ച് വരച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം ചെയ്യാമല്ലോ എന്ന് കരുതി. പക്ഷെ അവിടെ നമുക്കൊരു കേക്കിൽ ഇറക്കി വെക്കാനുള്ളൊരു സ്റ്റാൻഡ് ചെയ്തതായിരുന്നു, പക്ഷേ പെട്ടെന്ന് അവിടെ കട്ടായി പോയി. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പോഴത്തേ നമ്മളുടെ ആർച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്, റെയിൻബോൻ്റെ ആർച്ച്. ഇതേപോലെ ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫോണ്ടൻ സാധനങ്ങളൊക്കെ ഒട്ടിക്കാൻ പോണത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ നമ്മൾ കേക്കിൻ്റെ മേലൊക്കെ വെക്കാനൊക്കെ കറക്റ്റായിട്ട് പറ്റും. അപ്പോൾ ഈ സെയിം ഡിസൈൻ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഇൻസ്റ്റയിൽ നിന്ന് കണ്ടിട്ടാണ് ഈ ഒരു ഓർഡർ എനിക്ക് വന്നത്. ഞാനിവിടെ ഒരു 2 മാസം മുന്നേ ഞാൻ ചെയ്ത് കൊടുത്തൊരു വർക്കാണിത്. അപ്പം അന്നേ ഞാൻ ഈ വീഡിയോ ഒരിക്കൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളെ ഫോണിൽ. പക്ഷേ ഫോണ് എന്താ പറയുക, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഫോൺ ഓഫായി പോയി. പിന്നെ ചെന്ന് ഷോപ്പിൽ കൊടുത്തൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഫോൺ ഫ്രഷ് ഫോണായിട്ടാണ് കൊടുത്തത്. കംപ്ലീറ്റ് വീഡിയോ, ഒരുപാട് നല്ല നല്ല റെസിപ്പിയുള്ള വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് സംഭവം ഒരു ഫ്രഷ് ഫോണായിട്ടുണ്ട് കൊടുത്തതെന്ന്, ഒന്നും ഫോണിലുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ഞാൻ വീഡിയോസ് എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസുകളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് നല്ല നല്ല റെസിപ്പികളും വീഡിയോസുകളൊക്കെ എൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ അന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സെയിം വർക്ക് വന്നതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ കാണിക്കാൻ പറ്റി. അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ ബോ ചെയ്യാറ്. റിബണും ബോ ഒക്കെ എങ്ങനെയാണ്, അപ്പോൾ ബോ ഇതേപോലെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഷേപ്പിൽ അപ്പോൾ അങ്ങനെ ചെയ്യാനാണെങ്കിൽ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഫോണ്ടൻ്റ് എന്ന് വെച്ചാൽ ഞാൻ തലയിൽ നിന്ന് തന്നെ ഞാൻ ഒന്ന് കുറച്ച് ഫോണ്ടൻ്റ് ഞാൻ പറയല്ലോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. CNC മിക്സ് ചെയ്ത് വെക്കും ഞാൻ. അങ്ങനെ ഹെവി വർക്കുകൾ വരുമ്പോൾ, എന്താ പറയുക, സ്റ്റിഫായിട്ട് നിൽക്കേണ്ട പെട്ട വർക്കുകളൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് CNC എന്താ പറയുക മിക്സ് ചെയ്തിട്ട്, അതായത് ഫോണ്ടനിൽ ഒരു 1/4 ടീസ്പൂൺ വെച്ചൊക്കെ വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ തന്നെ. ഓവറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും, അത്ര ഹാർഡാക്കില്ല. ഒരു 1/4 ടീസ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഞാൻ തലേ ദിവസം തന്നെ കളറൊക്കെ ആഡ് ചെയ്ത് പെർഫെക്റ്റായിട്ട് ഓരോ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് നമ്മൾ എയർടൈറ്റ് കണ്ടെയ്നറിൽ വെക്കും. പിറ്റേ ദിവസം ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇങ്ങനെ അധികം കുഴഞ്ഞ് കളിക്കാതെ നമുക്ക് പിടിച്ചുകൊടുത്ത് കിട്ടും ഫോണ്ടൻ്റ്. അതിനാണ് അങ്ങനെ ചെയ്യണത്, അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ട നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് ക്ലീനക്സൊക്കെ അതിനുള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അമുങ്ങിപ്പോവില്ല. നമുക്ക് ഇതേപോലെ എയർടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ ഞാൻ അങ്ങനെ വെച്ചിട്ട് അടച്ചു വെക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കിത് നൈറ്റായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. അങ്ങനെ സമയം ആ നേരമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പണി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കിതേപോലെ റെയിൻബോ ചെയ്തെടുക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് വീഡിയോ നമ്മളുടെ ഗോൾഡ് ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടൂള്. അതിനവിടെ ആവശ്യം ഉണ്ടായിരുന്നു അതിന് റിബൺ ചെയ്യാനായിട്ടും ഒക്കെ. അപ്പം ഈ ഒരു സംഭവം ഞാൻ മേൽഭാഗത്താണ് തുറന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്യണത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇതിങ്ങനെയല്ല ചെയ്യുക, നമുക്ക് അടിയിൽ നിന്ന് ഊരിയിട്ട് എന്നോട് ചില്ലി മാറ്റാൻ മാത്രമാണ് താഴെ ഊരുന്നത്. അപ്പോൾ അതിൽ കൂടെ തന്നെയാണ് മാവ് അതിൻ്റെ എന്താ പറയുക ഈ ഒരു ഫോണ്ടൻറ്റ് ഫില്ല് ചെയ്യേണ്ടത്. കേട്ടോ മേലെ കൂടെ ഊരി കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ ഭയങ്കര വേദന ആവും, പെട്ടെന്ന് കേടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു, അത് പുതിയ അറിവാണ്. അപ്പം ഇനി ഇതുള്ളവർ മേടിക്കുന്നുണ്ടെങ്കിൽ അടിയിൽ കൂടെ ഫില്ല് ചെയ്തോട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എല്ലാ കളേഴ്സും ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട് അല്ലേ. ഒരുപാട് ടൈം എടുത്ത് ചെയ്ത പണിയാണ് കേട്ടോ. അപ്പം ഓരോ കളേഴ്സും ഞാൻ ഫോണ്ടൻറ്റ് CNC മിക്സ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അപ്പം ഇതേപോലെയൊക്കെ ചെയ്തിട്ട് ഓരോന്ന് ആ ഒരു പേപ്പർ നമ്മളിങ്ങനെ കട്ട് ചെയ്ത കാരണം നമുക്ക് നല്ല കറക്റ്റായിട്ട് ആ ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുകയാണ്. ഓക്കെ, ഓരോ കളേഴ്സ് ഇതേപോലെ ആക്കി വെച്ച കാരണം ആ ഒരു ടൂളും കൂടെ ഉള്ള കാരണം നമുക്കതിൻ്റെ ആ ഒരു ഷേപ്പൊന്നും ഏറ്റക്കുറച്ചിലില്ലാതെ നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എക്സ്ട്രൂഡർ എന്നാണ് കേട്ടോ ഈ ടൂളിൻ്റെ നെയിം വന്നിട്ടുള്ളത്. അപ്പം ഇനി ഇത് ടൂൾ ആവശ്യമുള്ളിണ്ടെങ്കിൽ എക്സ്ട്രൂഡർ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലായാലും ഒക്കെ കിട്ടും. ഇനി ഇതിൻ്റെ ഞാൻ മേടിച്ച ഓൺലൈൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നമ്പർ ലിങ്കോ വേണമെങ്കിൽ ഞാൻ താഴെ ആഡ് ചെയ്യാം. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ പ്ലേറ്റിലാക്കി മാറ്റി വെച്ചു, എടുക്കണത്ത് ബുദ്ധിമുട്ട് വരണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മളുടെ ഡോണറ്റിനുള്ള നമ്മളുടെ മാവൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡിൻ്റെ റെഡിയാക്കുക. അതിൻ്റെ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ നമ്മളുടെ കുറച്ച് ഗോപി മഞ്ചൂരിയൻ പെട്ടെന്ന് തന്നെ വേഗം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി പറയുമ്പം ഞാൻ ഇടുന്നില്ല. ചപ്പാത്തിയും മേടിക്കുന്ന ചപ്പാത്തിയാണ് പാക്കറ്റ്. അപ്പോൾ അത് വേഗം ചുട്ടിട്ട് നമ്മുടെ ഈ ഗോപി മഞ്ചൂരിയൻ വേഗം ആവുമല്ലോ, വേഗം ആവണ സംഭവമല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ കായം പറട്ടലും പൊരിക്കലൊക്കെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം ആ സംഭവം ചെയ്ത് ഭക്ഷണം കേക്കിലൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് ഫ്രീ ആക്കിയതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നാളെ 7:30 കൊടുക്കേണ്ട 2 കിലോൻ്റെ വാഞ്ചോ കേക്കും ഇതിൻ്റെ ഇടയിൽ ചെയ്യണം നമുക്ക്. അപ്പോൾ എല്ലാ ഫ്രോസ്റ്റിങ്ങും ഇപ്പോൾ ഞാൻ ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഫിനിഷിങ് ചെയ്തിട്ട് 7:30 ഇതും ഞാൻ ചെയ്തു വെച്ചിട്ടാണ് കിടുന്നത് കേട്ടോ. എല്ലാ ഫിനിഷിങ്ങും ഇതിനൊരു കളറിങ് ഒരു തീം, പുറത്തുനിന്ന് കാണുമ്പോൾ റെയിൻബോ തീമാണ്, പക്ഷേ ഉള്ളിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അങ്ങനെയാണ് ചെയ്യണത്. റെയിൻബോ കേക്ക് അല്ല, റെയിൻബോ തീമാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്തത് മാംഗോ കേക്ക് ആയിരുന്നു. അത് 4 കിലോ കേക്ക് തന്നെയാണ്. താഴെ 2 കിലോ ബ്ലാക്ക് ഫോറസ്റ്റും മേലെ 2 കിലോ റിച്ച് മാംഗോ പൾപ്പൊക്കെ വെച്ചിട്ട് നല്ല മാംഗോ കേക്ക്, അടിപൊളി കേക്ക് ആയിരുന്നു. നല്ല ഫീഡ്ബാക്കൊക്കെ ആയിരുന്നു. ഈ ഒരു കേക്കിന് നല്ല ഫീഡ്ബാക്ക് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞവർ. അപ്പോൾ അതെ എന്താ പറയുക, അപ്പോൾ ഈ കേക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് കൊടുത്തിട്ടുള്ളത് സ്ട്രോബെറി ക്രഷും ചോക്കോ ചിപ്സ് തന്നെയാണ്. അപ്പം എല്ലാ ലെയറിലും ഇതേപോലെ ചോക്കോ ചിപ്സും ക്രഷൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സിറപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഇതുണ്ടല്ലോ സിറപ്പ്, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ താഴത്തെ ലെയർ ഞാൻ 4 ആക്കാനുള്ള ഒരു തിക്നെസ് അതിനുണ്ട്, പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം നമുക്കിത് വെയിറ്റ് വരുന്ന കേക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് കനത്തിലോട്ട് താഴെയിരുന്നോട്ട് അല്ലെങ്കിൽ ചെരിയാനൊക്കെ ചാൻസ് ഉണ്ടാവും. ആൾ കുറച്ച് സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 ലെയറാക്കിയുള്ളൂ. അതുപോലെ തന്നെ ഓവറായിട്ട് വെറ്റ് ചെയ്യാനും പാടില്ല, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില കേക്ക് കളയുമ്പോൾ കണ്ടിട്ടുണ്ട് കേക്ക് മേലെ ഇരിക്കും, ഒരു 2 ടയറായിരിക്കും, പക്ഷേ കേക്ക് മേലത്തെ ടയർ താഴ്ന്നു പോയിട്ട് അങ്ങനെ സീറ്റിംഗ് ആയിട്ട് ഇരിക്കണ്ടാവും. അത് ഒരുപാട് വെറ്റ്നെസ്സും അതുപോലെ ലെയറ് തിന്നാവുമ്പോഴാണ് ഇതേപോലെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഡാമേജ് പെട്ടെന്ന് കേക്കിന് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലെ വെയിറ്റ് വരുന്ന കേക്കുകളൊക്കെ ആകുമ്പോൾ നമുക്ക് താഴത്തെ ഏറ്റവും താഴത്തെ ടയർ കുറച്ച് കനത്തിൽ വെക്കാവും നല്ലത് കേട്ടോ. അതായത് ഇതേപോലെ തിക്കായിട്ട് ലെയർ സെറ്റ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഞാൻ മാറ്റുകയാണ്. പിന്നെ അവിടുന്ന് ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ തന്നിട്ടില്ല. കാരണം നമുക്ക് പിന്നെ ഒരു പിടപ്പിക്കലായിരുന്നു എന്ന് പറയില്ലേ, അതാണ്. കാരണം നാളെക്ക് വാഞ്ചോ സെറ്റ് ചെയ്യണം, ഇതിൻ്റെ എല്ലാ ടയേഴ്സും ഞാൻ ക്രം കോട്ട് ചെയ്ത് കൊണ്ടുവച്ചു, പിന്നെ അതിന് ഓരോന്നോരോന്നായിട്ട് ഫിനിഷിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച ഡെക്കറേഷൻ വീഡിയോ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ വർക്കാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ മറ്റുള്ളതിൻ്റെ ഫില്ലിംഗ് ഒന്നും ഞാൻ കാണിക്കില്ല, സെയിം തന്നെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒന്നും കാണിക്കണില്ല. അപ്പോൾ 9 ഇഞ്ച് ടിന്നാണ് കേട്ടോ അത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 7 പിന്നെ 5 അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു 4 ലിറ്റർ പുഡിങ് ഓർഡർ വന്നു. പൈനാപ്പിളും ടെൻഡർ കോക്കനട്ടും ആയിരുന്നു. 2 ലിറ്റർ പൈനാപ്പിളും 2 ലിറ്റർ ടെൻഡർ കോക്കനട്ടും ആയിരുന്നു. അപ്പം എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ട്രൈ റെൻ്റ് എടുത്തു. അപ്പോൾ ഒരു ട്രൈ ഞാൻ ഉണ്ടായ കേക്കിട്ടിൽ വലിയ 4 കിലോൻ്റെ ഒരു കേക്കിട്ടിലും സെറ്റാക്കിയിട്ടാണ് കൊടുത്തത്. അതിനിടയിൽ കൂടെ ആ ഒരു വർക്കും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു, ഞാൻ ട്രയലൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ടെക്സ്ചറൊക്കെ കിട്ടി, ഞാനത് ചില്ലറിൽ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ അതും കഴിഞ്ഞു. കുറച്ച് നട്ട്സൊക്കെ ഇട്ട് അതിന് ഗാർണിഷ് ചെയ്തു. അങ്ങനെ അതേ നമ്മൾ ചില്ലറിൽ അതെല്ലാം സെറ്റാക്കാൻ വെച്ചു. പിറ്റേ ദിവസം കാലത്ത് 8 മണിക്ക് കൊണ്ടുപോകേണ്ട നമ്മളുടെ പുഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മളുടെ വാഞ്ചോ അവിടെ ഫിനിഷിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട്, ബാക്കി കേക്കുകളൊക്കെ ക്രം കൂട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇതിനെ ഇപ്പോൾ ഞാനെടുത്തിട്ട് എന്ത് ചെയ്യും, ഫിനിഷിംഗ് വർക്ക് ചെയ്ത് വെച്ചിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ അതേ ഇപ്പോൾ 1:30 ടൈം ആയിട്ടുണ്ട്, രാത്രിയാണ് കേട്ടോ.
ഈ സമയമായിട്ടുണ്ട്. ഇനി എനിക്ക് പണി കഴിഞ്ഞിട്ടില്ല, എനിക്ക് എനിക്ക് ഡോണറ്റ് പൊരിക്കാൻ പോവാണ്. അപ്പോൾ നാളെ നേരത്തെ കൊടുക്കേണ്ടതാണല്ലോ, അപ്പോൾ ഇതെല്ലാം കൂടെ നാളെ നടക്കില്ല. അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഉറങ്ങിപ്പോയാലോ എഴുച്ചില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നലൊക്കെ. അപ്പം എന്ത് ചെയ്യുക, ഞാനിപ്പോൾ അത് ഡോണറ്റൊക്കെ പൊരിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചതിന് ശേഷം അതെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഡോണറ്റ് പൊരിച്ചെടുത്തു. കാരണം നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ഡോണറ്റാണ്. നമ്മൾ റെസിപ്പി ഉണ്ട് കേട്ടോ, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അഫ്സനാസ് വേൾഡ് ഡോണറ്റ് എന്ന് അടിച്ചാൽ മതി. ഫില്ലിംഗ് ഡോണറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ട് ഡോണറ്റൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലാമിങ്ടൺ ചെയ്തു വെച്ചത്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു പോവുകയാണ്. കാരണം രാത്രി ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ അദ്ദേഹം നമ്മളുടെ ലാമിങ്ടൺ 2 ടൈപ്പ് ചോക്ലേറ്റ് ഉള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു, ബാക്കി നാളെ ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പിന്നെ സമാധാനമല്ല. അപ്പോൾ വീണ്ടും ഇതേപോലെ നമ്മളുടെ ഒരു അംബ്രല്ല ഉണ്ട്, നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്ന ഒരു അംബ്രല്ല ഒരു വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വരച്ചപ്പോൾ നമുക്ക് കട്ടർ ഇല്ലല്ലോ. അപ്പോൾ സുബഹി വാങ്ങാനൊക്കെ ഇട്ടത് കേട്ടോ. മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇതേ കഴിയാനായിട്ടുണ്ട്, കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഏതൊക്കെ കഴിഞ്ഞാലും നമുക്ക് എടുക്കാനുള്ളൊരു സമാധാനമല്ല. കാരണം നാളെ 10:30 കൊടുക്കേണ്ട, ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ ഞാൻ ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 2 മണി നേരത്തൊക്കെ എല്ലാവരും മേടിച്ചുകൊണ്ട് പോവുക, പക്ഷേ ഇത് 10:30 ആവണമല്ലോ, ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ കിടുന്നത്. ഒക്കെ അല്ല, ഇനി നമുക്ക് ടയർ ശരിയാക്കണം, പിന്നെ ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെക്കണം, അത്രയേ ഉള്ളൂ. എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ ഇതിനും നമുക്ക് ഈ എക്സിക്യൂട്ടർ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മുകളിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കസ്റ്റമർ ഇതേപോലത്തെ വർക്കൊക്കെ തരുമ്പോൾ അതേപോലെ ആവണം എന്നൊക്കെ പറയുമ്പോൾ എത്രയും ഐറ്റംസ് ടൂൾസ് നമ്മളെ കയ്യിലുണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞ സംഭവം. നമുക്ക് എന്ത് വർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം, പക്ഷേ അതിനുള്ള ഐറ്റംസും കൂടെ നമ്മളെ കയ്യിൽ ആ സ്പോട്ടിൽ ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്കും ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ കസ്റ്റമർക്ക് അത് തന്നെ വേണമെന്നുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഇവരിപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ചെയ്ത ഒരു വർക്കായതുകൊണ്ട് അവർക്ക് ആ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു, കാരണമാണ് നമുക്ക് ആ ചെയ്ത് വർക്ക് വീണ്ടും കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നാലും നമുക്കിങ്ങനെ നമ്മൾ ചെയ്യാത്ത വർക്ക് കുറച്ച് ടാസ്ക്കായിട്ടുള്ള വർക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമുക്ക് മാക്സിമം അത് നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സന്തോഷം മനസ്സിനെ നമുക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടമാണ് പല ടാസ്ക്കായിട്ടുള്ള വർക്കുകൾ ചെയ്യണത്. അപ്പോൾ അതെ ഇതുപോലെ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 100 രൂപയുടെ സാധനം മേടിക്കാനാണ് പോയിട്ടുണ്ടാവുക, ബില്ല് വരുമ്പോൾ 3000 ആയിട്ടുണ്ടാവും. കാരണം അവിടെ കണ്ടത് നമ്മൾ മേടിക്കും, എന്തെങ്കിലും നമുക്കത് യൂസ് ആവുന്നുള്ള നിലയ്ക്ക് നമ്മൾ മേടിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് വെച്ചു. ഇതേപോലെ കേക്കിൻ്റെ മുകളിൽ കുറച്ച് കുറച്ച് സ്റ്റാർസും ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അതൊക്കെ ഒരു ബോക്സിലാക്കി എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് എന്നിട്ടാണ് ഞാൻ പോയിട്ട് കിടന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കാലത്ത് കൊടുക്കാനുള്ള കേക്കിൻ്റെ മുകളിലത്തെ റോസ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ആ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ 2 വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിൽ, ഞാൻ നോക്കി നോക്കുക, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇനി ഞാൻ പോയി ഒന്ന് ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ട് ക്ലോക്കിൽ നോക്കുമ്പോൾ 5:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പോയിട്ട് 7 മണിക്ക് 6:30 വരണം. കാരണം നമ്മുടെ കേക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ എൻ്റെ കേക്കിൻ്റെ മുകളിൽ വെച്ച് സെറ്റാക്കാനുണ്ട്. അപ്പം 7:30 വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഇങ്ങനെ എങ്ങനെ ഈ ഗോൾഡ് ഫോണ്ടൻ ചെയ്യുന്നുള്ള കാണാത്തവർക്ക് അത് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ക്രൗൺ കാര്യങ്ങൾ വേറെ വീഡിയോയിലാണ്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഒരു കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും, കുറച്ച് ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മുടെ ടയറൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡോണറ്റൊക്കെ ഞാൻ കാലിൽ തന്നെ അണിച്ചിട്ട് നമ്മൾ
ഏടെ കേക്ക് കൊടുത്തതിന് ശേഷം ഡോണറ്റിൻ്റെ പണിയൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ് കേക്ക് അവിടെ കേട്ടോ സെൻറ്ററിൽ ഒരു ഹോളാക്കി വെച്ചിട്ടുണ്ടല്ലേ, അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ചോക്ലേറ്റ് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും ക്രഷുകൾ, സ്ട്രോബെറി ക്രഷോ അല്ലെങ്കിൽ മാംഗോ ബ്ലാക്ക് ഫോറസ്റ്റിന് ഞാൻ സ്ട്രോബെറി ക്രഷേ കൊടുക്കാറുള്ളൂ, ഒന്നെങ്കിൽ ഗണാഷ് അല്ലെങ്കിൽ സ്ട്രോബെറി ക്രഷ് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം കപ്പ് കേക്ക് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ലോലിപോപ്പും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മളുടെ റിബണ് ചെറിയൊരു ടൂത്ത് പിക്ക് ബാക്കിൽ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അംബ്രല്ല വെച്ചു, സ്റ്റാർസ് വെക്കുന്നു, ഹാർട്ട്സ് വെക്കുന്നു, അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് വെക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ബോക്സിലാക്കി വെച്ചതാണല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വേഗം പണി കഴിഞ്ഞു. ഈ ഒരു ചെയ്ത് വെക്കലാണ് നമുക്ക് പണിയുള്ളൂ. പിന്നെ എടുത്ത് വെക്കാൻ നല്ല സിമ്പിളാണ്. ആ നേരത്തെ അപ്പോൾ എന്തൊരു ഈസി എന്നൊക്കെ തോന്നും, പക്ഷേ ഇതൊക്കെ ചെയ്ത് വെക്കാൻ നമ്മൾ ടൈം ഒരുപാട് വേണം. പിന്നെ ഫോണ്ടൻറ്റോടുള്ള കളികളാണല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല റിസ്ക്കാണ്. കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടാനും അത് ടൈറ്റായിട്ട് എടുത്തു വെച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ്, ഒട്ടിപ്പിടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ CMC കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതേപോലെ പേരൊക്കെ ഈ കട്ടർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് നമ്മളുടെ ഒരു റെയിൻബോ ഡിസൈനും കൂടെ കേക്കിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മുടെ ആ തിക്ക് പേപ്പർ ഉള്ളതുകൊണ്ട് നമ്മളുടെ റെയിൻബോ കറക്റ്റായിട്ട് അവിടെ നിൽക്കും, ഒരു പ്രശ്നമില്ല. ബാക്കിൽ പിന്നെ 3 സ്റ്റിക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ലോലിപ്പോപ്പിൽ കേക്ക് സീക്കളുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഐസ്ക്രീം സ്റ്റിക്ക്, അത് വെച്ചിട്ടാണ് നമുക്ക് കേക്ക് അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളും, ഒരു ടെൻഷനുമില്ല. അപ്പോൾ ഒരു 7 എന്നുള്ളൊരു ഇതും കൂടെ വേണം, അതും കൂടെ ഞാൻ അതിൻ്റെ ബാക്കിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവച്ച് വിശാലമായിട്ട് എടുക്കാനുള്ള ടൈമില്ല, കസ്റ്റമർ വിളിച്ചിരുന്നു ഇത് വരുന്നുണ്ട് പാക്ക് ചെയ്തോളാം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കൂടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. 10:30 ആകുമ്പോൾ നമ്മുടെ കേക്ക് റെഡി, ടേബിൾ സെറ്റ് റെഡി. ആദ്യമായിട്ടാണ് ഇത്രയും ടാസ്ക് നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ പുഡിങ് അതിൻ്റെ ഇടയിൽ പുഡിങ് ഒക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. 8 മണിക്ക് 8:30 ആകുമ്പോൾ അവർ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹറിബറി ആയിട്ട് ഇത്രയും ഓവർ വർക്ക് ചെയ്ത് അന്ന് ആ ഒരു ടെൻഷൻ നമ്മൾ അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ റിലാക്സ് ആയപ്പോഴാണ് ബോഡിയൊക്കെ ഒന്ന് മനസ്സിലായത് ഇത്രയും ഞാൻ പണിയെടുത്തില്ലേ എന്ന് ആലോചിച്ചത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് അറിയിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് അഫ്സാന ഹാസിഫ് വീണ്ടും വരും. അതുപോലെ സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും, സ്റ്റേ ട്യൂൺ.